ഷെവർലേക്ക് സ്വാഗതം. ഷെവർലെ ക്രൂസിന്റെ ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഡീസൽ റോക്കറ്റ് എന്നാണ് ഷെവർലെ ക്രൂസിന്റെ വിളിപ്പേര്. 150 BHP ഉള്ള ഷെവർലെ ക്രൂസ് ആണ് ഈ സെഗ്മെന്റിലെ ഏറ്റവും പവർ കൂടിയ വാഹനം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ക്രൂസിൽ വീണ്ടും പവർ കൂട്ടുകയാണ് കമ്പനി ചെയ്തത്. അങ്ങനെ 166 BHP ആയി, അതായത് 16 BHP പവർ എഞ്ചിനിൽ വർദ്ധിപ്പിച്ചു. തന്നെയുമല്ല, എഞ്ചിനിൽ വ്യാപകമായ മാറ്റങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റീരിയർ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ ഷെവർലെ ക്രൂസിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എക്സ്റ്റീരിയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാം. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും മികച്ച റോഡ് പ്രസൻസ് ഉള്ള വാഹനം ക്രൂസാണ്. അത് കാണാനുള്ള ഭംഗിയുടെ കാര്യത്തിലായാലും മുഖത്തിൻ്റെ ഒരു ഗൗരവത്തിൻ്റെ കാര്യത്തിലായാലും വലിപ്പത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ക്രൂസാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏതായാലും ആ രൂപത്തിന് യാതൊരു മാറ്റവും പുതിയ മോഡലിലും വരുത്തിയിട്ടില്ല. നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന അതേ ക്രൂസ് തന്നെയാണ് ഇപ്പോൾ രൂപത്തിൻ്റെ കാര്യത്തിലും പുതിയ ക്രൂസും. എങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. വളരെ വലിയ ഒരു ഡബിൾ ബാരൽ ഹെഡ്ലൈറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ ഷെവർലെയുടെ വാഹനങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്രില്ലെന്ന് വിളിക്കാവുന്ന വലിയൊരു ഗ്രില്ല്, അതാണ് മുൻഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അപഹരിക്കുന്നത്. ക്രൂസിന് ശേഷം വന്ന ബീറ്റിൽ പോലും ഇത്രയും വലിയ ഗ്രില്ല് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഓടിച്ചു നോക്കുന്നത് LTZ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് അല്ലാത്ത മാനുവൽ മോഡലാണ്. അതായത് മാനുവൽ മോഡലിലെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണിത്. ആ മോഡലിൻ്റെ താഴെയായി വലിയ ഒരു ഫോഗ് ലാമ്പ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ഫെയറിംഗ് എന്ന് പോലും തോന്നിക്കത്തക്ക രീതിയിലാണ് ബമ്പറിൻ്റെ രൂപകൽപ്പന. വളരെ താഴ്ന്നു നിൽക്കുന്ന ലിപ്പ് നമുക്കിവിടെ കാണാം. അതൊരു സ്പോയിലറിൻ്റെ ഗുണം ചെയ്യുകയും ചെയ്യും. പിന്നെ വലിയൊരു വാഹനമായതുകൊണ്ട് തന്നെ നീണ്ട ബോണറ്റാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയൊരു വാഹനത്തിന് ചേരുന്ന രീതിയിൽ വലിയ വീലാർസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടയേഴ്സിൻ്റെ വലിപ്പവും തീരെ മോശമല്ല. ഈ വാഹനത്തിന് ചേരുന്ന അത്രയും വലിപ്പമുള്ള ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ലിറ്റർ എഞ്ചിൻ്റെ ബാഡ്ജിംഗ് ആണ് നമ്മൾ ഇവിടെ കാണുന്ന 2 എന്ന് പറയുന്ന അക്കം. വീണ്ടും വശങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പുതിയ മോഡലിൽ കീലെസ് എൻട്രി ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ കീ ഉണ്ടായാൽ മതി, ഈ ഡോർ ഹാൻഡിലിൻ്റെ സൈഡിലുള്ള സ്വിച്ചിൽ കൈ അമർത്തി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അതുപോലെ ഇത് LTZ മോഡലായതുകൊണ്ട് ഇതിന് റൂഫ് വിൻഡോ നമുക്കിവിടെ കാണാം. വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി കൂട്ടുന്ന രീതിയിൽ വശങ്ങളിൽ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗവും ഇവിടെ ഉണ്ട്. വീണ്ടും പിന്നിലേക്ക് വരുമ്പോഴും നമുക്ക് കാണാം, യാതൊരു വ്യത്യാസവും ഡിസൈനിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. വളരെ വലിയ ഒരു ടെയിൽ ലാമ്പാണ് പിൻഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അപഹരിക്കുന്നത്. വളരെ മനോഹരവുമാണത്. പിന്നെ LTZ എന്ന് പറയുന്ന ഈ വേരിയൻറ്റിന് ഇവിടെ ഒരു വലിയ ക്രോമിയം സ്ട്രിപ്പ് നമുക്കിവിടെ കാണാം. അതുപോലെ VCDA എന്നുള്ള ബാഡ്ജിങ്ങും LTZ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാണാം. മുൻഭാഗത്ത് ബോണറ്റ് നീളമേറിയതാണെങ്കിലും പിൻഭാഗത്ത് ബൂട്ട് വളരെ ചെറുതാണ്. പക്ഷേ ഉൾഭാഗത്ത് ധാരാളം സ്പേസ് ഉണ്ട് താനും. വലിയ സാധനങ്ങൾ എത്ര വേണമെങ്കിലും സൂക്ഷിക്കാവുന്ന അത്രയും വലിപ്പമുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസും ക്രൂസിനാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രൂസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. യാതൊരു വ്യത്യാസവും പുതിയ ക്രൂസിൽ വരുത്തിയിട്ടില്ല. എന്നാൽ ഉൾഭാഗത്തും അതുപോലെ തന്നെ എഞ്ചിൻ്റെയും കാര്യത്തിൽ വ്യാപകമായ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യകാലത്ത് ഇറങ്ങിയ ക്രൂസ് വാങ്ങിച്ച പലരും പുതിയ ക്രൂസിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ ദുഃഖിതരാകും. കാരണം വളരെ വ്യത്യസ്തമാണ് ഏറ്റവും പുതിയ ക്രൂസിൻ്റെ ഉൾഭാഗം. അതായത് വളരെ മനോഹരമായി മാറിയിട്ടുണ്ട്. ഷെവർലെയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് കാറായ കോർവെറ്റിൻ്റെ ഉൾഭാഗത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്രൂസിൻ്റെ ഉൾഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഡാഷ്ബോർഡിൻ്റെ കാര്യമാണ്. ചിറക് വിരിച്ച് നിൽക്കുന്ന ഒരു പക്ഷിയെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിലെ ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിൻ്റെയും ചേർന്നുള്ള ഒരു കളർ സ്കീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ക്രൂസിലെ പല കാര്യങ്ങളും പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പറയാവുന്നത് കീലെസ് സ്റ്റാർട്ടാണ്. അതായത് കീ വാഹനത്തിലുണ്ടായാൽ മതി, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇടതുഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ ക്രൂസിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഓഡിയോ പ്ലെയർ. എന്നാൽ പുതിയ ക്രൂസിൽ അതും പരിഹരിച്ചിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ട് നൽകുന്ന സുന്ദരമായ ഒരു ഓഡിയോ പ്ലെയറാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. തന്നെയുമല്ല, ആദ്യകാല ക്രൂസിൽ USB പോർട്ട് ഉണ്ടായിരുന്നില്ല. അതായത് വളരെ ചെറിയ സെഗ്മെൻറ്റിലുള്ള ബീറ്റിൽ പോലും USB പോർട്ട് ഉണ്ടായിരുന്നപ്പോൾ ക്രൂസിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ക്രൂസിൽ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അത് ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ അകത്തായിട്ടാണ് USB പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ പറയാവുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വാഹനത്തിനുള്ളത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് LTZ എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷനിലെ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള പല പുതിയ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു റൂഫ് വിൻഡോയും ഉണ്ട്. അത് നേരത്തെ തൊട്ട് തന്നെ LTZ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ പറയാവുന്നത് സ്റ്റിയറിംഗ് വീലിലുള്ള ഓഡിയോ കൺട്രോളുകളും അതുപോലെയുള്ള ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും മറ്റുമാണ്. സെൻറ്റർ കൺസോളിൻ്റെ ഇരുവശത്തുമായിട്ട് ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷുള്ള ഭാഗമുണ്ട്. അത് താഴ്ന്ന്
സെൻ്റർ കൺസോളിൻ്റെ അറ്റം വരെ നീളുന്നുമുണ്ട്. അതിലാണ് ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫിനിഷും അതുപോലെ ബ്ലാക്കും ഈ ഒരു ഓഫ് വൈറ്റ് ഫിനിഷും എല്ലാം കൂടി വളരെ ഒരു പ്രീമിയം ലുക്കിംഗ് കാറാക്കി ഈ വാഹനത്തിനെ മാറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും അസൂയ തോന്നുന്ന കാര്യം, പഴയ ഉടമകൾക്ക് അസൂയ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സീറ്റ് അപ്ഹോൾസ്റ്ററിയാണ്. ഫുൾ ബ്ലാക്കിലുള്ള വളരെ നിലവാരമുള്ള അപ്ഹോൾസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ ക്രൂസിൻ്റെ വിഷ്വൽ അപ്പീൽ വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിപ്പമുള്ളൊരു വാഹനമാണ് ക്രൂസ്. ധാരാളം ലെഗ് സ്പേസും അതുപോലെ തന്നെ ഹെഡ്റൂമും മറ്റുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുൻപന്തിയിലാണ് ക്രൂസ്. അതുപോലെ തന്നെ വളരെ ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്, വളരെ സുഖമായിട്ട് നമുക്ക് സഞ്ചരിക്കാം. അതുപോലെ തന്നെയാണ് സ്റ്റിയറിംഗ് വീലും നമുക്ക് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും മുന്നിലേക്കും അതുപോലെ തന്നെ പിന്നിലേക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെറ്റിങ്ങുകളുണ്ട്. പിന്നെ പഴയ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻഭാഗത്ത് ഡ്രൈവറിൻ്റെ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അത് സീറ്റിൻ്റെ ഹൈറ്റ് മാത്രമാണ്. സ്ലാൻഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും മാനുവലി തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഇത്തരത്തിലുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകളും മാനുവലും മറ്റും ആയി പോകുന്നത് ഈ വാഹനത്തിന് വില കുറയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ്. എങ്ങനെ നോക്കിയാലും ഇത്രയും വലിയൊരു വാഹനമായിട്ടും ഇത്രയും പവർഫുൾ എഞ്ചിനായിട്ടും ക്രൂസിനാണ് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും വില കുറവ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയായിരിക്കും അത്തരം ചെറിയ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പുതിയ ക്രൂസ് എന്ന് പറയുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ വളരെ സുന്ദരമായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിലെ ഏതൊരു വാഹനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും വളരെ മോഡേണാണ് ഇൻറ്റീരിയർ. എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള പല പുതിയ സുരക്ഷാ ഉപാധികളും പുതിയ ക്രൂസിൽ വന്നിട്ടുമുണ്ട്. ഏതായാലും പഴയ ഉടമകൾക്ക് അസൂയ ഉണർത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഉൾഭാഗത്തിൻ്റെ രൂപകൽപ്പന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ₹13,30,000 ക്രൂസിൻ്റെ മാനുവൽ മോഡലിൻ്റെ എക്സ്ഷോറൂം വില. ഓട്ടോമാറ്റിക് മോഡലാകുമ്പോൾ ഏതാണ്ട് ₹100,000 കൂടുതലാകും. ഏതായാലും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും പവർഫുൾ എഞ്ചിനുള്ള വാഹനം ഇതുതന്നെയാണ്. ഡീസൽ റോക്കറ്റ് എന്നുള്ള പേര് കുറച്ചുകൂടി അന്വർത്ഥമായിരിക്കുകയാണ് ഇപ്പോൾ എഞ്ചിൻ പവർ കൂടിയ ക്രൂസിൻ്റെ കാര്യത്തിൽ. ഏതായാലും ഇൻറ്റീരിയറിൻ്റെ ഭംഗിയുടെ കാര്യത്തിലും ആധുനികമായ ഡിസൈനിൻ്റെ കാര്യത്തിലും എല്ലാം ഈ സെഗ്മെൻറ്റിലെ ഏതൊരു വാഹനത്തിൻ്റെയും മുന്നിലാണ് ക്രൂസിൻ്റെ സ്ഥാനം. തന്നെയുമല്ല ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ബാക്കപ്പും ഈ വാഹനത്തിനുണ്ട്. തീർച്ചയായും ഏതൊരു ഉടമയ്ക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ക്രൂസിനെ ഷെവർലെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ക്രൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡീസൽ റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. അത്രയധികം പെർഫോമൻസ് ബേസ്ഡാണ് ഈ എഞ്ചിൻ എന്ന് പറയാം. ഇത്രയും കാലം പഴയ ക്രൂസ് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഏതാണ്ട് 150 BHP വരുന്ന എഞ്ചിൻ ആ തരത്തിൽ പെർഫോമൻസിന് പേര് കേട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും 16 BHP കൂട്ടി വന്നിരിക്കുന്ന എഞ്ചിനാണ്. അങ്ങനെ 164 BHP ആക്കിയിട്ട് പുതിയ എഞ്ചിൻ മാറിയിട്ടുണ്ട്. അങ്ങനെ പവർ കൂട്ടാൻ വേണ്ടി എഞ്ചിനിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ഈ എഞ്ചിൻ്റെ വാൽവ് ട്രെയിൻ എന്ന് പറയുന്നത് നേരത്തെ ചലിപ്പിച്ചിരുന്നത് ഒരു റബ്ബർ ബെൽറ്റ് ആയിരുന്നു, അതിപ്പോൾ മാറ്റി ചെയിനാക്കി. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് പറയാം. എഫിഷ്യൻസി കൂട്ടുന്ന ഒരു കാര്യമാണത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ, എയർ ഇൻടേക്ക് നേരത്തെ സ്ഥിതി ചെയ്യുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്ന് കുറച്ച് മാറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാനിഫോൾഡിൻ്റെ തൊട്ടടുത്തേക്ക് മാറ്റി. അങ്ങനെ സംഭവിച്ചപ്പോൾ ടർബോലാഗ് വളരെ കുറയ്ക്കാൻ സാധിച്ചു. അടുത്ത മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ കാര്യത്തിലാണ്. ഒരു പവർ സ്ട്രോക്കിൽ 5 ഇഞ്ചക്ഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 7 ആയി. അതും ഈ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പുതുതായിട്ട് എഞ്ചിൽ വന്നിരിക്കുന്ന ഒരു ഡ്യുവൽ മാസ് ഫ്ലൈ വീലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ടർബോലാഗ് കുറയുകയും അതുപോലെ പെർഫോമൻസ് കൂടുകയും ചെയ്തു എന്നുള്ളതാണ് തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഹനത്തിൻ്റെ പവർ ഇപ്പോൾ കൂടിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഒരു ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ 5 സ്പീഡായിരുന്നു 6 സ്പീഡാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പവർ റിഫൈൻമെൻറ്റ് അതുപോലെ മൊത്തത്തിലുള്ള എഞ്ചിൻ്റെ എഫിഷ്യൻസി എല്ലാം കൂടിയെങ്കിൽ പോലും പഴയ എഞ്ചിനുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന 100 കിലോമീറ്റേഴ്സ് എടുക്കാൻ എത്ര സമയം വേണം എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസം സംഭവിച്ചിട്ടില്ലാന്ന് കാണാം. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു മൈലേജ് അല്പം കൂടി കൂട്ടാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. ഏതായാലും പഴയ കാർ 9.64 സെക്കൻഡ്സ് കൊണ്ടാണ് 100 കിലോമീറ്റർ വേഗത എടുത്തിരുന്നെങ്കിൽ, അതിനേക്കാൾ ഏതാണ്ട് 0.5 സെക്കൻഡ് മാത്രമേ ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളൂ 100 കിലോമീറ്റർ വേഗത എടുക്കുന്ന കാര്യത്തിൽ. അതായത് ഒരു വലിയ മാറ്റമായിട്ട് നമുക്ക് പറയാനില്ല. ഏതാണ്ട് പഴയ വാഹനത്തിൻ്റെ അതേ പെർഫോമൻസ് ഫിഗേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളതെന്ന് നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ പറയാം. പുതിയ മോഡലിൽ ക്ലച്ച് കുറച്ചുകൂടി ലൈറ്റാക്കിയിട്ടുണ്ട്. പഴയ ക്രൂസിനെ പറ്റിയുള്ള പരാതി കുറച്ച് ഹാർഡായിരുന്നു ക്ലച്ച് എന്നുള്ളതാണ്, അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല 2000 RPMൽ പോലും ടർബോ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒട്ടും ലാഗില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഇപ്പോൾ ഈ വാഹനം തന്നു തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ഗിയർ എന്ന് പറയുന്ന പുതിയൊരു ഗിയർ പുതുതായിട്ട് വന്നിരിക്കുന്നു. അത് ഹൈവേകളിലും മറ്റും സിക്സ് ഗിയറിൽ നമ്മൾ പോകുമ്പോൾ മൈലേജ് കൂടാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 16-17 കിലോമീറ്റർ വരെ പുതിയ ക്രൂസിന് മൈലേജ് ലഭിക്കുന്നുണ്ട് എന്നാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയ വാഹനം കുറച്ചുകൂടി സിറ്റി ഡ്രൈവിന് യോജിക്കുന്ന രീതിയിലേക്കാണ് ടർബോലാക്ക് മാറിയപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിക്സ് ഗിയറിലെ ഒരു 100 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ ഹൈവേയിൽ കൂടി പോകുമ്പോൾ പോലും 1700 RPMലാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഫിഗേഴ്സ് എല്ലാം അമ്പരപ്പിക്കുന്ന രീതിയിലാണ്. അത് തീർച്ചയായിട്ടും ജനറൽ മോട്ടോഴ്സിൻ്റെ സാങ്കേതിക വിദ്യയുടെ ഒരു വിജയം തന്നെയായിട്ട് നമുക്ക് പറയാം. ഏതായാലും നീണ്ടു നിവർന്നു കിടക്കുന്ന ഹൈവേകളിലും അതുപോലെ തന്നെ വളവുകൾ ഉള്ള ധാരാളമുള്ള വഴികളിലും എല്ലാം ഒരേ തരത്തിലുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ കോർണറിംഗ് എബിലിറ്റിയും സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റിയും എല്ലാം പുതിയ ക്രൂസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ക്രൂസിനെ പറ്റി ഒരു സിറ്റി മികച്ച സിറ്റി കാർ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ക്രൂസിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. തന്നെയുമല്ല ഹൈവേകളിൽ വളരെ രസകരമായി ഓടിക്കാവുന്ന ഒരു പെർഫോമൻസ് കാറായിട്ടും നമുക്ക് വേണമെങ്കിൽ ക്രൂസിനെ വിലയിരുത്താം.